ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചുരി ബോട്ടം പാൻസ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പീസുകളെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ പീസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ലൈൻസൊക്കെ വരുന്നതാകുമ്പോൾ ആ ഷെയ്ഡുകളെല്ലാം കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ പീസുകൾ ചേർക്കാൻ. ഈ പീസ് ചേർക്കുന്ന സമയത്ത് ആ മേളിൽ വരുന്ന കോണിപ്പിൻ്റെ അടുത്ത് ആ വീതി കൂടിയ വശം തന്നെ ചേർക്കുക. ചേർക്കുന്ന സമയത്ത് നല്ല വശവും കൂടെ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ചേർക്കുക. നമുക്ക് ഇതേപോലെ ആയിരിക്കണം പീസ് ഇരിക്കുന്നത്. എന്നിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തയ്യൽ തുമ്പ് ഇപ്പോൾ ചേർത്ത ആ ചെറിയ പീസിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പതുക്കിയടിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ചേർക്കേണ്ട 4 പീസും ഇതേപോലെ ചേർത്ത് അതിനെ ഇതേപോലെ തന്നെ പതുക്കിയടിക്കുക. ഇതേപോലെ നമ്മൾ പതുക്കിയടിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ 4 പീസിനകത്തും ചെയ്യുക. പതുക്കിയടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യൽ തുമ്പ് മറ്റേ പാർട്സിനോട് ചേർത്ത് വെച്ച് പുറത്തുകൂടി ഒരു സ്റ്റിച്ച് ഇട്ട് പോകുന്നതിനെയാണ് പതുക്കിയടിക്കുക എന്ന് പറയുന്നത്. ഇനി പാൻറ്റിൻ്റെ ബോട്ടം ഭാഗം അടിക്കാനായിട്ട് 1/2 ഇഞ്ചൊന്ന് മടക്കി വീണ്ടും 1/2 ഇഞ്ചുകൂടെ ഒന്ന് മടക്കി ഒന്ന് അടിക്കുക. ബോട്ടം അടിച്ചതിന് ശേഷം നമ്മൾ കാല് തമ്മിൽ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. ആ 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എൻഡ് ഭാഗം, ആ കർവ് വരുന്ന ഭാഗം വരുമ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്ത് അടിക്കുക. ഇതേപോലെ തന്നെ 2 സ്റ്റിച്ചാണ് ഇടുന്നത്. ഇത് 2 കാലിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, 2 സ്റ്റിച്ച് ഇടുക. ഇനി സെൻറ്റർ ഭാഗം നല്ല വശം എടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെയും സെൻറ്റർ ഭാഗത്ത് നല്ല വശം എടുക്കുക. ഇനി ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ 2 സ്റ്റിച്ച് വീതം ഇടുക. ഇതേപോലെ നമുക്ക് 2 സ്റ്റിച്ച് ഇട്ട് തയ്ച്ചെടുക്കാം. തയ്ച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി സെൻറ്ററിലെ തയ്യൽ തമ്മിൽ ഒരുമിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ബാൻഡിലോട്ട് ജോയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ 2 സൈഡിലും എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്ത് വിടുക. ഇനി നമുക്ക് ബാൻഡ് ഭാഗം അടിക്കാം. ഇനി ബാൻഡ് ഭാഗം അടിക്കാനായിട്ട് 1 സൈഡ് നമുക്ക് ഫുള്ളായിട്ട് 2 സ്റ്റിച്ച് ഇട്ട് വെക്കുക. 2 സ്റ്റിച്ചാണ് ഇടേണ്ടത്. ഇനി ഇപ്പുറത്തെ സൈഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ അടിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തുക. മുകളിലോട്ട് നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഹോള്, അതായത് വള്ളി ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോള് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സൈഡ് തയ്ക്കുന്ന സമയത്ത് ആ 2 ഇഞ്ച് ഗ്യാപ്പിൽ കൊണ്ടുവന്ന് അടിച്ച് നിർത്തുക. 1 സൈഡ് ഫുൾ അടിച്ചിട്ടുണ്ട്. മറ്റേ സൈഡിൽ നമ്മൾ ദാണ്ട ഇത്രയും ഭാഗം ഗ്യാപ്പ് ഇട്ടാണ് അടിച്ച് നിർത്തിയിരുന്നത്. അതിനെ ഇതേപോലെ ഒന്ന് മലർത്തി വെച്ചുകൊണ്ട് 1 സൈഡ് 1/2 ഇഞ്ച് അകത്തോട്ട് നിർത്തിക്കൊണ്ട് 1/2 ഇഞ്ച് അകത്തോട്ട് നിർത്തിക്കൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തയ്ച്ച് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ 1/2 ഇഞ്ച് അകത്തോട്ട് നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ഇടുക. ഇത് നമുക്ക് വള്ളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോള് അടിക്കാൻ വേണ്ടിയിട്ടാണ് ബാൻഡിൽ ഇതേപോലെ ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി വള്ളി ഇടാനുള്ള ഹോളിനായിട്ട് 1/2 ഇഞ്ച് മടക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, 1/2 ഇഞ്ച് ഒന്ന് മടക്കി ഒന്നുകൂടി ഇങ്ങ് മടക്കുക. അത് 1 ഇഞ്ച് അകലത്തിൽ ഗ്യാപ്പ് ഇട്ടുകൊണ്ട്. ഇത് എന്തിനാണ്, ബാൻഡ് നമ്മുടെ ബാൻഡിനകത്ത് വള്ളി കയറ്റിയിടാനുള്ള സ്ഥലത്തിന് വേണ്ടി. ഇതെങ്ങനെ നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തേക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെയും തയ്യൽ തുമ്പുകൾ തമ്മിൽ ഒരുമിച്ച് പിടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇത് തമ്മിൽ ചേർക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്തിട്ടേക്കുന്ന ഭാഗങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് നല്ല വശത്തിൻ്റെ പുറത്തോട്ട് നമ്മൾ താഴ്ഭാഗം തയ്ച്ച് വെച്ചിരുന്നതിൻ്റെ നല്ല വശം പിൻ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പിൻ ചെയ്ത് വെക്കാൻ പറയുന്നത്. ഇതേപോലെ തയ്യൽ തുമ്പും സെൻറ്ററിൻ്റെ തയ്യലും ഇതിൻ്റെ സെൻറ്ററിൻ്റെ തയ്യലും തയ്യലുകൾ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ മുട്ടിപ്പിൻ ചെയ്ത് വെക്കുക. പിന്നെ ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക. അങ്ങനെ 4 സൈഡിലും. അപ്പോൾ നമുക്ക് 2 തയ്യലിൻ്റെ വരുന്ന ഭാഗവും 2 കട്ട് ചെയ്ത ഭാഗവും വരും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക. ഈ 4 ഭാഗം നമ്മൾ പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് സെൻറ്ററിലോട്ട് പിടിക്കണം, ആ തയ്യൽ വരുന്ന ഭാഗത്തോട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തുണി അധികം വരും. അതിന് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് പ്ലീറ്റ് പിടിച്ചു കൊടുക്കുക. അത് നമ്മൾ ഈ സെൻറ്റർ വരുന്ന ആ ഭാഗത്ത് തയ്യൽ വരുന്ന ഭാഗത്ത്
അവിടെയാണ് നമ്മൾ ഞുറു പിടിച്ചു കൊടുക്കുന്നത്. ചുരിബോട്ടം പാൻസ് വരുന്ന സമയത്ത് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തിൻ്റെ അപ്പുറവും ഉപ്പുറമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഞുറു പിടിച്ചു കൊടുക്കേണ്ടത്. കട്ട് ചെയ്ത് വിട്ട ഭാഗത്ത് നമുക്ക് എന്തുണ്ടാവരുത്, അത് സൈഡ് സ്ഥലമാണ്, അവിടെ നമുക്ക് എന്തുണ്ടാവരുത്, പ്ലീറ്റ്സ് ഉണ്ടാവരുത്. ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് തവണ സ്റ്റിച്ച് ചെയ്യുക. ഇനി തയ്യൽ തുമ്പ് നമ്മുടെ ബാൻഡിനകത്തോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് മുകളിലൂടെ പതുക്കിയടിക്കുക. നമ്മുടെ ചുരി ബോട്ടം പാൻസ് തയ്യാറായിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന ഒരിതാണ്.